നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവോണം വെമ്പർ വിജയെ തേടുകയാണ് കേരളം മുഴുവൻ. നമുക്കെല്ലാം അറിയാം, പാലക്കാട് വാളയാർ ബാവ ലോട്ടറി ഏജൻസിയിൽ നിന്നും കോയമ്പത്തൂർ അന്നൂർ സ്വദേശിയായ നടരാജൻ എന്ന് പറഞ്ഞ ഒരാൾ 10 ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയിരുന്നു. ഇതിലൊരു ടിക്കറ്റാണ് സമ്മാനാർഹമായ ടിക്കറ്റ്. ലോട്ടറി വിജയെ പറ്റി അറിയാവുന്ന വിവരങ്ങൾ ഇതുവരെ ഇത്രയേ ഉള്ളൂ. ഇത് ആ നടരാജൻ എന്ന് പറഞ്ഞ ആൾക്ക് തന്നെയാണോ അടിച്ചത്? ഇനി അദ്ദേഹം വാങ്ങിയ 10 ലോട്ടറി പലർക്കായി കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിവില്ല. എങ്കിലും ഇപ്പോൾ നിലവിൽ ഇത്രയുമാണ് വിവരം. ഇതിനിടയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ ഈ നടരാജനാണെന്ന് പറഞ്ഞിട്ട് ഈ സമ്മാനാർഹമായ ഒരു ടിക്കറ്റും ചിത്രവും കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഇത് വളരെ വേഗം, അതിവേഗം ഈ ഒരു ഫോട്ടോ പ്രചരിക്കുകയും ചെയ്തു. കാരണം സമ്മാനാർഹമായ ടിക്കറ്റിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ ടിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രമാണത്. ഒട്ടുമിക്ക ആൾക്കാരും ഇത് വിശ്വസിച്ച് ഇത് അയക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ വരുന്നത് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും ഈ ഒരു ചിത്രം വന്നപ്പോൾ ഒരു പക്ഷേ പലരും വിശ്വസിച്ചു പോയി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്തു. ഇപ്പോൾ ഈ ചിത്രം പുറത്തുവിട്ട, ഇങ്ങനെ ഒരു ചിത്രം എടുത്ത അദ്ദേഹം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലോട്ടറി അടിക്കണമെന്നുള്ളത്. അതിനൊരു അദ്ദേഹം കാണിച്ചൊരു എന്താ പറഞ്ഞൊരു തമാശ പോലെ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും കൈവിട്ടു പോകുന്ന അദ്ദേഹം വിചാരിച്ചില്ല എന്ന് പറഞ്ഞാണ് ആ വീഡിയോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ അദ്ദേഹം ആ പറയുന്ന അദ്ദേഹം പറയുന്ന ആ വീഡിയോ ഒന്ന് കേൾക്കാം. ഈ വ്യക്തിയെപ്പറ്റി കൂടുതൽ വിവരമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇദ്ദേഹം എവിടെ ഉള്ളയാണെന്നോ അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. സുഹൃത്തുക്കളെ, ഞാനൊരു തമാശക്ക് വെറുതെ ചെയ്താണെങ്കിൽ ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടുന്നുള്ളത്, അതുകൊണ്ട് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. അതിപ്പോൾ കളി കാര്യമായ മട്ടില്ല, ഇത് എല്ലായിടത്തേക്കും ഷെയർ ആയി പോയി. അപ്പോൾ ഇതൊന്ന് ഫേക്കാണ്, ഒന്ന് എല്ലാവരും ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ഒരു അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചാൽ അത് പിന്നെ അറിയാമല്ലോ, അത് നിമിഷ നേരം മതി അത് വൈറലാകാൻ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അദ്ദേഹം സത്യാവസ്ഥ ഇത് ഇത്രത്തോളം എത്തുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞ് ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും കൂടുതൽ വ്യക്തതയില്ല. ഈ ആൾ ആരാണെന്നോ ഒന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് വാർത്ത ഉടനെ കൊടുക്കുമായിരിക്കും. ഇത്തരത്തിലൊരു വീഡിയോ അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്, അതായത് ഈ നടരാജൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരാൾ അത് സത്യമല്ല എന്നൊന്നും അറിഞ്ഞത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ പങ്കുവച്ചൊരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നിയത്. എന്തായാലും കേരളം മുഴുവൻ ആ ഒരു ഭാഗ്യവാനെ തേടുകയാണ്.